ശോഭാ സുരേന്ദ്രന്റെ കാലു പിടിച്ച് കെ സുരേന്ദ്രൻ മറ്റു പൊംവഴികളൊന്നുമില്ലാതെ വന്നപ്പോൾ ശോഭയുടെ കാലു പിടിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്ന് തന്നെ പറയാം ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പല പ്രഖ്യാപനം കഴിഞ്ഞപ്പോഴേ ഷാഫി പറമ്പിലിന് പകരം മറ്റൊരു എം എൽ എ വേണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഉപതെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി തുടങ്ങി കാര്യങ്ങൾ എന്നാൽ തെരഞ്ഞെടുപ്പ് പോലും പ്രഖ്യാപിക്കും മുമ്പേ പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു കാവിപ്പട എന്ന് എഴുതിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ മുഖമായി നിറഞ്ഞു നിന്നതും ശോഭയായിരുന്നു മാത്രവുമല്ല പോസ്റ്ററുകളും പതിപ്പിച്ചു കഴിഞ്ഞു അന്ന് ഒരു മുഴുവൻ മുൻപേ എറിഞ്ഞ് ബി ജെ പി എന്ന് പത്രമത്തിൽ പത്രമാധ്യമങ്ങൾ വാർത്തയും നൽകി പക്ഷെ ഈ സമയത്തൊന്നും തന്നെ കോൺഗ്രസോ സി പി എം സ്ഥാനാർത്ഥി കാര്യത്തിൽ യാതൊരു നീക്കുപോക്കും നടത്തിയിരുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നപ്പോൾ എവിടെയും ശോഭയെ കണ്ടില്ല കായംകുളത്തേക്ക് തട്ടി എന്ന സൂചനകൾ മാത്രം പുറത്തു വന്നു ഒടുക്കം ശ്രീ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി ഇതോടെ ബി ജെ പിക്ക് അകത്ത് ഭിന്നതകൾ മറ നീക്കി പുറത്തു വരികയാണ് ഉണ്ടായത് ബി ജെ പി അകത്തളങ്ങൾ പുകഞ്ഞു നീറുകയാണ് എന്ന് രാഷ്ട്രീയ കേരളം തിരിച്ചറിയുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തതോടെയാണ് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വേദികളിലെങ്കിലും ശോഭയെ ഒരു അലങ്കാരം പോലെയെങ്കിലും നിർത്തിയെ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ശോഭയുടെ കാലു പിടിച്ച് പാലക്കാട്ടേക്ക് എത്തിക്കാനുള്ള തീവ്രശ്രമം തന്നെ നടത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ കൺവെൻഷനിലേക്കാണ് ശോഭാ സുരേന്ദ്രനെ എത്തിക്കാൻ ബി ജെ പി ഇത്രമേൽ തീവ്ര ശ്രമം നടത്തുന്നത് മുതിർന്ന നേതാക്കൾ ശോഭാ സുരേന്ദ്രനുമായി സംസാരിച്ചു മണിതൽ ശോഭാ സുരേന്ദ്രൻ അസാന്നിധ്യം യു കൃത്യമായി ചർച്ച ചെയ്തിരുന്നു ശോഭ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചാരണത്തിന് പാലക്കാട് എത്തുമെന്നാണ് അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ ഇപ്പോൾ അറിയിക്കുന്നത് ശോഭ ചുറ്റിപ്പറ്റി മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണം നടത്തുന്നു ഓരോ ഘട്ടത്തിലും ഏതൊക്കെ നേതാക്കൾ വരണമെന്ന് ബി തീരുമാനിച്ചിട്ടുണ്ട് ബി ഒരു തരത്തിലുള്ള ഭിന്നതകളുമില്ല എന്നാണ് പറയുന്നത് കോൺഗ്രസിലും സി പി എമ്മിലും ഉള്ള വിഭാഗീയതയെ സുരേന്ദ്രനടക്കമുള്ള നേതാക്കൾ തുറപ്പ് ചീട്ടാക്കുമ്പോഴും പ്രിയങ്കയുടെ സ്വത്ത് വിവരങ്ങൾ മറിച്ചു വെച്ച് ജനങ്ങളെ വഞ്ചിച്ചു എന്ന് വയനാടിനെ കുറിച്ചൊക്കെ പറയുമ്പോഴും സ്വന്തം കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് ബി ജെ പി അറിയാതെ പോകുകയാണ്